കരുണ ചൊരിയണമേ താത കനിവു കാട്ടണമേ കരുണ ചൊരിയണമേ താത കനിവു കാട്ടണമേ പാപികൾ ഞങ്ങളിതാ മിഴിവാർന്നു നിൽക്കുന്നു പാപികൾ ഞങ്ങളിതാ മിഴിവാർന്നു നിൽക്കുന്നു തിരുക്കുടുംബത്തിൻ എടി 16 നൂറ്റാണ്ട് മുതലേ ഈ തെക്കുംഭാഗം ഗ്രാമത്തിലെ ക്രൈസ്തവ സമൂഹം ഉള്ളതായിട്ട് ചരിത്രരേഖകൾ കാണുന്നുണ്ട്. 1547 പോർച്ചുഗീസ് മിഷണറിമാര് ഈ ഗ്രാമത്തില് ഈ ദ്വീപ് സമൂഹം സന്ദർശിച്ചതായിട്ട് രൂപത ചരിത്ര രേഖകളിൽ കാണുന്നു. ഈ ഗ്രാമത്തിലെ ഒരു ഇടവകയായിട്ട് ഈ തെക്കുംഭാഗം ഇടവകയെ ഉയർത്തുന്നത് 1868 ബിഷപ്പ് കാരലോൺ ആണ് ഇതിനെ ഇടവകയായി ഉയർത്തുന്നത്. ഈ ഇടവകയുടെ ആദ്യത്തെ വൈദികൻ വികാരി അച്ഛൻ ഫാദർ ഡേവിഡ് ഫെർണാണ്ടസ് ആണ്. ഈ ഇപ്പോൾ കാണുന്ന ഈ ദേവാലയം 3 ഘട്ടങ്ങളായിട്ട് നവീകരിക്കപ്പെട്ടതാണ്. ദേവാലയത്തിന്റെ മുൻഭാഗം അതാണ് പോർച്ചുഗീസുകാർ നിർമ്മിക്കപ്പെട്ടത്. 1600-കൾക്കും 1700-കൾക്കും ഇടയ്ക്കാണ് ഈ ദേവാലയത്തിന്റെ രണ്ടാമത്തെ നവീകരണം ആരംഭിക്കുക തീരുമാനപ്പെട്ട ജോണി വടക്കം അച്ഛനാണ്. 1997 അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സെഫർനോസ് അച്ഛനും കയറ്റസ് അച്ഛനും ഇവിടെ സേവനം അനുഷ്ഠിച്ചു. 2003 ബഹുമാനപ്പെട്ട സാജു വെച്ചൻ അച്ഛനാണ് ഇതിലെ രണ്ടാമത്തെ നവീകരണം പൂർത്തിയാക്കി ആ നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദം ബഹുമാനപ്പെട്ട ശാന്തമൻ പിതാവാണ്. 3 നവീകരണം ആരംഭിക്കുന്നത് 2020 May 23 ലോക്ക്ഡൌൺ ആരംഭിച്ചപ്പോൾ ദേവാലയം ജനങ്ങളില്ലാതായപ്പോൾ ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 7 ശേഷം December 23 അഭിമന്യ കൊല്ലരൂപത അധ്യക്ഷൻ പോൾ ആനമല്ലിശ്ശേരി പിതാവ് ഇതിന്റെ ആശീർവാദകർമ്മം നിർവഹിക്കും. ഭാരത ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ 2 സഹസ്രാബ്ദങ്ങളുടെ അനുപമമായ വിശ്വാസ പാരമ്പര്യവും 7 അപ്പസ്തോലിക പൈതൃകവും പേറുന്ന ആദ്യ രൂപതയാണല്ലോ കൊല്ലം. ഈ കൊല്ലം രൂപതയുടെ ആവിർഭാവ കാലത്ത് തന്നെ അക്കാലയളവിൽ മാമുകിൽ എന്നറിയപ്പെട്ടിരുന്ന തെക്കുംഭാഗം എന്ന ഈ പ്രദേശത്ത് ക്രിസ്തു മതവിശ്വാസികളുടെ ഒരു ആരാധനാ സമൂഹം നിലവിലുണ്ടായിരുന്നു. 15-16 പോർച്ചുഗീസ് മിഷണറിമാരുടെ പ്രേഷിത യാത്രാ വിവരണങ്ങളിലും മറ്റ് ചരിത്രരേഖകളിലും ഇക്കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അക്കാലത്ത് തന്നെ പ്രബലമായിരുന്ന നീണ്ടകര ഇടവകയുടെ ഒരു ഭാഗമായിരുന്നു ഈ വിശ്വാസി സമൂഹവും ഈ പ്രദേശത്തെ ആരാധനാ സമൂഹവും. ഈ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രാദേശികമായ ആരാധന ആവശ്യങ്ങൾക്കായിട്ട് 1650-70 കാലയളവിലാണ് ആദ്യമായിട്ട് ഈ ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഇപ്പോൾ 3 വിങ്ങുകളായിട്ട് കാണപ്പെടുന്ന ഈ ദേവാലയത്തിൻ്റെ പ്രധാന വിങ് മാത്രം, തെക്കുവടക്കായിട്ടുള്ള പ്രധാന വിങ് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. കല്ലുവിള പള്ളി എന്ന് പൂർവികരാൽ പറയപ്പെടുകയും അക്കാലങ്ങളിൽ പ്രസിദ്ധമാവുകയും ചെയ്തു ഈ ദേവാലയം. തുടർന്ന് ഏതാണ്ട് 2 ശേഷം 1868 അന്നത്തെ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് മരിയ എഫ്രൈം ഗാരിലോൺ തിരുമേനിയുടെ അനുഗ്രഹാശിസ്സുകളോടെ കൊല്ലം രൂപതയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ ഇടവകയായി മാമുകിൽ എന്ന പേര് നൽകി പുതിയ ഇടവക സുസ്ഥാപിതമായി. മാമുകിൽ പള്ളി എന്ന് ദേവാലയം പരക്കെ അറിയപ്പെടുകയും ചെയ്തു. ആദ്യത്തെ വികാരിയായിരുന്നത് റെവറൻഡ് ഫാദർ ഡേവിഡ് ഫെർണാണ്ടസ് ആയിരുന്നു. തുടർന്ന് 1958 സെന്റ് ജോസഫ് ഇടവക
തെക്കും ഭാഗം എന്ന് ഈ ദൈവാലയത്തിനും ഈ ഇടവകയ്ക്കും പേര് നൽകപ്പെട്ടു. യഥാർത്ഥത്തിൽ 1946 അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ഗ്രിഗറി ലോറൻസ് ആരംഭിച്ച പുനരുദ്ധാരണ പ്രവർത്തനവും അപ്പോൾ ഒരു വിങ് മാത്രം ഉണ്ടായിരുന്ന ദേവാലയത്തോടൊപ്പം ഇപ്പോൾ കാണുന്ന കിഴക്കും പടിഞ്ഞാറുമുള്ള വിങ്ങുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള നിർമ്മാണവുമാണ് 1958 പൂർത്തീകരിച്ച് ഇടവകയ്ക്ക് പുതിയ നാമകരണത്തിന് കാരണമായത്. അന്നത്തെ കൊല്ലം രൂപത മെത്രാനായിരുന്ന അഭിവന്ദ്യ ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസ് തിരുമേനിയാണ് പുനർനാമകരണവും ആശീർവാദകർമ്മവും നിർവഹിച്ചത്. ഉച്ച നീചത്വങ്ങളുടെയും തൊട്ടുകൂടായ്മയുടെയും അയിത്ത വ്യത്യാസങ്ങളുടെയും ഒരു കാലയളവിൽ ജാതിഭേദമില്ലാതെ എല്ലാവർക്കും വന്ന് പഠിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ചവറ തെക്കും ഭാഗം എന്ന ഈ പ്രദേശത്തെ ആദ്യത്തെ വിദ്യാലയം 1870 ഈ ഇടവക പള്ളിയോട് ചേർന്നാണ് ആരംഭിച്ചത്. ഇപ്പോൾ പള്ളിക്കോടിയിൽ കാണുന്ന സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളാണ്. അതിനോട് അടുത്ത വർഷങ്ങളിൽ തന്നെ 1874 ഇടവകയുടെ കിഴക്കൻ പ്രദേശമായ ഞാറമൂട് എന്ന സ്ഥലത്ത് സെന്റ് ജോൺസ് എൽ പി എസ് എന്ന പേരിൽ മറ്റൊരു വിദ്യാലയവും തുടങ്ങുകയുണ്ടായി. ഈ ഇടവകയുടെ വടക്കേ അതിർത്തിയിൽ 1963 അന്നത്തെ വികാരിയച്ചനായിരുന്ന മോൺസിഞ്ഞോർ സ്റ്റാൻസിലാവോസ് ഫെർണാണ്ടസ് ആരംഭിച്ച പരിശുദ്ധ ലോർദ് മാതാവിന്റെ നാമധേയത്തിലുള്ള പ്രാർത്ഥനാലയം പിന്നീട് ഒരു ദേവാലയമായി തീരുകയും 2000 മുതൽ ലോർദ് പുരം ഇടവകയായി മാറുകയുമുണ്ടായി. അഷ്ടമുടി കായലിന്റെ വശ്യമനോഹാരിതയിൽ കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപസമൂഹവുമാണ് കൊല്ലം ജില്ലയിലെ ചവറ തെക്കും ഭാഗം എന്ന ഈ പ്രദേശം. 1974 തന്നെയാണ് തെക്കുംഭാഗം പഞ്ചായത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ അവർ ലേഡി ഓഫ് ലൂത്ത്സ് കോൺവെന്റ് സ്കൂൾ ഫാദർ ക്രിസ്റ്റി ഡാനിയലിന്റെ പ്രവർത്തന ഫലമായിട്ട് തുടങ്ങി. അച്ഛന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ മുന്നേറ്റത്തിന്റെ ഫലമായിട്ടാണ് തെക്കുംഭാഗത്തെ ക്ഷീരോത്പാദ സഹകരണ സംഘം അന്ന് 1975 മിൽക്ക് സൊസൈറ്റി എന്ന പേരിൽ അച്ഛൻ തന്നെ അതിന്റെ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ 1946 അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ഗ്രിഗറി ലോറൻസ് ആരംഭിച്ച പുനരുദ്ധാരണ പ്രവർത്തനവും അപ്പോൾ ഒരു വിങ് മാത്രം ഉണ്ടായിരുന്ന ദേവാലയത്തോടൊപ്പം ഇപ്പോൾ കാണുന്ന കിഴക്കും പടിഞ്ഞാറുമുള്ള വിങ്ങുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള നിർമ്മാണവുമാണ് 1958 പൂർത്തീകരിച്ച് ഇടവകയ്ക്ക് പുതിയ നാമകരണത്തിന് കാരണമായത്. അന്നത്തെ കൊല്ലം രൂപത മെത്രാനായിരുന്ന അഭിവന്ദ്യ ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസ് തിരുമേനിയാണ് പുനർനാമകരണവും ആശീർവാദകർമ്മവും നിർവഹിച്ചത്. പള്ളിയുടെ നിലവിലുണ്ടായിരുന്ന അൾത്താരയും മറ്റും പുതുക്കി പണിതുകൊണ്ട് പിന്നീട് നടന്ന ഒരു പുനരുദ്ധാരണ പ്രവർത്തനം 2003 ഡിസംബറിൽ പൂർത്തിയാക്കുകയും അഭിവന്ദ്യ ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ പിതാവ് അന്ന് അത് ആശീർവദിക്കുകയും ചെയ്തു. ഇപ്പോൾ കാണുന്ന രൂപഭാവങ്ങളോടുകൂടിയ ദൈവാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തലും ആരംഭിച്ചത് 2020 COVID-19 മഹാമാരിയുടെ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ്. ഇപ്പോഴത്തെ വികാരിയച്ഛനായ ഫാദർ രാജേഷ് മാർട്ടിനാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പുനരുദ്ധരിച്ച ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം 2020 ഡിസംബർ മാസം 23 അഭിവന്ദ്യ കൊല്ലം മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവാണ് നിർവഹിച്ചത്. ഈ ദേവാലയത്തിന്റെ മുഖപ്പ് പോർച്ചുഗീസ് കാര് നിർമ്മിച്ചതാണ്. ഇതിന് രണ്ട് ആർക്കിടെക്ചറുണ്ട്. ഏറ്റവും മുകളിൽ ഇറ്റാലിയൻ ആർക്കിടെക്ചർ റോമൻ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ സ്ക്വയർ, രണ്ടാമത് താഴെ തെയ്യത്തിൻ്റെ മുഖത്തോടു കൂടിയ ഒരു കേരള ആർക്കിടെക്ചറുമാണ് ചേർത്താണ് ഈ മുഖപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു ദേവാലയ മുഖപ്പാണ് നമുക്ക് തെക്കുംഭാഗത്ത് ദേവാലയത്തിൽ കാണാനായിട്ട് സാധിക്കുക.
കാരണമേ. ബാലനമീശനേ, കാണാത്ത നേരത്ത് പൊട്ടിക്കരഞ്ഞു തിരഞ്ഞ താതാ ബാലനമീശനേ, കാണാത്ത നേരത്ത് പൊട്ടിക്കരഞ്ഞു തിരഞ്ഞ താതാ, നീറും മനമോടലിഞ്ഞ താതാ, കരകണതാഴിയിൽ ഉഴലുന്ന ഞങ്ങളെ നേർവഴി നയിച്ചിടണേ, കരകണതാഴിയിൽ ഉഴലുന്ന ഞങ്ങളെ നേർവഴി നയിച്ചിടണേ. കരുണ ചൊരിയണമേ താത, കനിവു കാട്ടേണമേ. എൻ്റെ മണ്ണി ജനിച്ച മക്കള്, പിതാവാണ് സത്യം പറഞ്ഞ ആരെല്ലാതെ ആരവും എന്താ ഞാൻ വെളിപ്പിന്. ഈ വർഷം ഔസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് ആചരിക്കുകയാണ്.